Hello, good morning. Welcome back to Kathu Space Bullet. In the number of Kambo, the economics lay important areas in the Urkukrivishana. A penis radicandakarium, either 5 year plans, other than a needy ayoga, ulpetitilia. Karanam, number needy ayoga in the monitor, or a separate at a class such a tender, number a playlist lip poet and important areas in the monitor. Topic in the Korea, the videos will pet the gender. Recent diet like Samuel, Kudalim repeated the Tuanatla, area galdeca classical, I will pet the tender. Apakana, the Kana, Pinna number playlist and a civics in the Manatula area, Chay the tender. Padal Kudra classical and Kituto. I'll punjals rabadigal, banking institutions, and Migdi, other to Bandapatas, Udinglang, Elam Ulpet theatre, area in Yana. Pinna the Ningle, either video to Kumborum, other than a comment box on the check Jedola. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സുകളിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ അപ്ഡേഷനോ ഒക്കെ ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇടാറുണ്ട് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് വീഡിയോ കാണാൻ പാടുള്ളൂ ട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പഠിക്കാം അതുപോലെ തന്നെ ഇന്ന് നമുക്ക് എക്സാം ആണ് അല്ലേ അപ്പോൾ എത്രയും നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തുക ട്ടോ അപ്പോൾ വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് കുറച്ച് ബുക്സ് അത് എഴുതിയത് ആരൊക്കെയാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സുകളാണ് നാല് ബുക്സ് ആണ് കേട്ടോ ഉള്ളത് രാഷ്ട്ര സമ്പത്തിൻ്റെ സ്വഭാവവും കാരണങ്ങളും ആഡം സ്മിത്തിൻ്റെ ബുക്കാണ് രാഷ്ട്ര സമ്പത്തിൻ്റെ സ്വഭാവവും കാരണങ്ങളും ആരുടെ ബുക്കാണ് ആഡം സ്മിത്തിൻ്റെ ബുക്കാണ് അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ രാഷ്ട്ര സമ്പത്തിൻ്റെ സ്വഭാവം അതിൻ്റെ കാരണമാണ് ആദ്യം കണ്ടെത്തേണ്ടത് എന്ന് വെച്ച് കണക്ട് ചെയ്യാം എന്തിൻ്റെയും കാരണങ്ങളാണ് ആദ്യം കണ്ടെത്തേണ്ടത് അപ്പോൾ ആദ്യം കണ്ടെത്തേണ്ടതിൽ നിന്നും ആഡം സ്മിത്ത് കാരണങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബുക്ക് അല്ലേ രാഷ്ട്ര സമ്പത്തിൻ്റെ സ്വഭാവവും കാരണങ്ങളും കാരണങ്ങളാണ് ആദ്യം കണ്ടെത്തേണ്ടത് അപ്പോൾ കാരണങ്ങൾ എന്നുള്ളത് ആരാണ് ആഡം സ്മിത്തിൻ്റെതാണ് ഓക്കെ ഇനി സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ ആൽഫ്രഡ് മാർഷലിൻ്റെ ബുക്കാണ് ഓക്കെ അപ്പോൾ നമ്മുടെ തത്വങ്ങളൊക്കെ കൂടുതലും പറയുന്നത് മാഷുമാരാണെന്ന് വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ മാർഷാണെന്ന് കണക്ട് ചെയ്യുക അപ്പോൾ എന്താണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളൊക്കെ പറയുന്നത് ആരാണ് മാഷുമാരാണ് അപ്പോൾ ആൽഫ്രഡ് മാർഷൽ ഇനി അടുത്തത് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്വഭാവവും പ്രാധാന്യവും ഓക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്വഭാവവും പ്രാധാന്യവും ആരുടെ ബുക്കാണ് ലയണൽ റോബിൻസിൻ്റെ ബുക്കാണ് ഓക്കെ അപ്പോൾ ഭയങ്കര പ്രാധാന്യമുള്ള സമ്പത്തിനോട് ഭയങ്കര പ്രാധാന്യമുള്ള ഒരാളാണ് ലയൺ എന്ന് ആലോചിക്കുക ലയൺ ഓക്കെ എന്താ വെച്ചാൽ എന്താണ് ലയണാണ് രാജാവ് അല്ലെ കിങ് ആണ് അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ വളരെയധികം സമ്പത്തിനോട് വളരെയധികം സമ്പത്ത് കൂടുതലും പ്രധാനപ്പെട്ടത് ആർക്കാണ് ലയൺ ആണെന്നോ അങ്ങനെ വെച്ചെങ്കിലും കണക്ട് ചെയ്യുക അപ്പോൾ ലയണൽ റോബിൻസ് ആണ് ഇനി സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത് പി എ സാമുവൽസണിൻ്റെ ബുക്കാണ് ഓക്കെ അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം സാമുവൽസൺ അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം നമുക്ക് ഓക്കെ അപ്പോൾ നാല് പുസ്തകങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തത് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ചോദ്യങ്ങളാണ് എന്തുൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു സമ്പദ്ഘടന അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ അപ്പോൾ എന്തുൽപ്പാദിപ്പിക്കണം അതായത് ഏതൊരു ഇപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലേ പിന്നെന്താണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് കൂടുതലും തൊഴിലാളികളെ കൂടുതൽ വെക്കണോ അല്ലെങ്കിൽ മെഷീനറീസ് കൂടുതൽ ഉപയോഗിച്ചിട്ട് തൊഴിലാളികളെ കുറയ്ക്കണോ അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കണോ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പിന്നെ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ആരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലേ അത് കണ്ടെത്തുക അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങളാണ് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓക്കെ ഇനി മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല അല്ലേ അവർ നീഡ്സ് അൺലിമിറ്റഡ് ആണ് അല്ലേ മനുഷ്യന് ഒരു ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഫലീകരിച്ചാൽ അപ്പോഴേക്കും അടുത്ത ആവശ്യം ഉണ്ടാവും അല്ലേ അപ്പം നമ്മുടെ നീഡ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് പക്ഷേ എന്താണ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദോസ് നീഡ്സ് ഓക്കെ അതായത് ഈ ഇത്തരം ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള റിസോഴ്സസ് നമുക്കില്ല അത് ലിമിറ്റഡ് ആണ് അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല പക്ഷേ ആ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധന സാമഗ്രികൾ ഇതൊക്കെ പരിധിയുള്ളതാണ് ഓക്കെ അതാണ് നമ്മുടെ സമ്പദ്ഘടനയുടെയൊക്കെ മെയിനായിട്ടുള്ള പ്രശ്നം അപ്പോൾ കിട്ടിയല്ലോ വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഇതാണ് പ്രധാന പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല പക്ഷേ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങൾക്ക് പരിധിയുണ്ട് കിട്ടിയല്ലോ ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇങ്ങനെയാണ് ചോദിക്കുക അതേതൊക്കെയാണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഈ നാല് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകങ്ങൾ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ അതായത് ലാൻഡ് എന്ന് വെച്ചാൽ ഭൂമി ദെൻ ലേബർ തൊഴിലാളികൾ
ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ് മൂലധനം അല്ലേ, നമുക്ക് മൂലധനം വേണം, അതുപോലെ തന്നെ സംഘാടനം അല്ലേ, അതായത് ഒരു ഓർഗനൈസേഷൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊഡക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഉൽപ്പാദന ഘടകങ്ങളും വരുമാനവും, അതായത് റിട്ടേൺ, ഇവർക്കൊക്കെ ഈ ഘടകങ്ങൾക്ക് കൊടുക്കേണ്ട റിട്ടേണുകൾ ഏതൊക്കെയാണ്? എളുപ്പമാണ്, ഭൂമിക്ക് എങ്ങനെയാണ്, ലാൻഡിനാണെങ്കിൽ റെൻ്റാണ് നമ്മൾ കൊടുക്കുക അല്ലേ, റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് ഒരു ഭൂമി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കാമെന്നായിരിക്കും, അപ്പോൾ റെൻ്റാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ തൊഴിലാളികൾക്കോ, തൊഴിലാളികൾക്കാണെങ്കിൽ ലേബർ അല്ലേ, തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ലേബർ, അതിന് കൂലി അല്ലെങ്കിൽ വേജസ് ആണ് അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് അല്ലേ, അവർക്ക് കൊടുക്കുന്ന കൂലി വേജ് എന്ന് പറയും. അതുപോലെ തന്നെ ഇനി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ആണ് കിട്ടുക, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയാണ് കിട്ടുക. ഇനി സംഘടനകൾക്കൊക്കെ ആണെങ്കിലോ പ്രോഫിറ്റ് ആണ് അതിൻ്റെ റിട്ടേൺ ആയിട്ട് കിട്ടുക. അപ്പം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡിന് എന്ത് കിട്ടും? റെൻ്റ് കിട്ടും. ലേബറിന് വേജ് അല്ലെങ്കിൽ സാലറീസ് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും, ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം, നിസ്സാരമുള്ളൂ എന്നുവെച്ചാലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും സമ്പദ് വ്യവസ്ഥയെ മൂന്നായി തരംതിരിക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട്, മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട്. ഓക്കെ, അതായത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഒരു സ്വകാര്യ വ്യക്തികൾ അല്ലേ, സ്വകാര്യ വ്യക്തികളാണ് എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിക്കുന്നത്. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത് ഇപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഇതൊക്കെ നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ഒരു മുതലാളിയോ അല്ലെങ്കിൽ എന്താണ് ഒരു മുതലാളിത്ത ശക്തികളോ ആയിരിക്കാം. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിനൊന്നും റോള് വളരെയധികം കുറവാണ്. ഓക്കെ, അതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി അടുത്ത സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെയാണെങ്കിൽ വെൽഫെയർ ആണ്, പേഴ്സൺസ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പീപ്പിളിൻ്റെ വെൽഫെയർ ആണ് അവിടെ മെയിനായിട്ടും എന്തുണ്ടാവുക? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുക. മുതലാളിത്ത ശക്തികൾക്ക് റോള് കുറവാണ്, ഗവൺമെൻറ്റിന് കുറച്ചും കൂടിയും റോള് കൂടുതലാണ്. ഓക്കെ, ഇനി മിക്സഡ് ഇക്കോണമി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മിക്സഡ് ഇക്കോണമിയാണ്. ഇത് രണ്ടും കൂടിയിട്ട്, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ എടുത്തിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് ഇക്കോണമി. ഓക്കെ, രണ്ടിൻ്റെയും ഗുണവശങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് ഇക്കണോമിക്സിനെ മെയിനായിട്ട് മൈക്രോ ഇക്കണോമിക്സ് എന്നും മാക്രോ ഇക്കണോമിക്സ് എന്നും രണ്ടായി തരംതിരിക്കാം. ഓക്കെ, സൂക്ഷ്മ സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ എന്താണ് സ്ഥൂല സമ്പദ് വ്യവസ്ഥ, അങ്ങനെയായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് മൈക്രോ ഇക്കണോമിക്സ് ആണ്, അതായത് സൂക്ഷ്മ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലേ മൊത്തം സമ്പദ് വ്യവസ്ഥയെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ മൊത്തം ഇക്കോണമി എടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തരംതിരിക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, പ്രൈസ് മാത്രം എടുത്തു, അല്ലെങ്കിൽ ഇൻകത്തെ മാത്രമായിട്ട് എടുക്കുകയാണ്, അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മൈക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ചാൽ വ്യക്തിഗത പഠനമാണ്, ഒരാളെ കുറിച്ചുള്ള ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലേ, ഒരു സർട്ടെയിൻ ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള പഠനം മാത്രമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്, വ്യക്തിഗത പഠനമായിരിക്കും. പിന്നെ വില സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നുണ്ട്, പ്രൈസ് തിയറി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്, ഈ ഒരു മൈക്രോ ഇക്കണോമിക്സ് ആണ്. ഓക്കെ, പ്രൈസ് ആണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമാണ് അവിടെ പഠിക്കുന്നുള്ളൂ. ഓക്കെ, വേറെ മറ്റുള്ള ഒരു ഫാക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഭാഗിക സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള പഠനം എന്നും അറിയപ്പെടുന്നുണ്ട്. ഭാഗിക സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നു എന്താണ്, മൈക്രോ ഇക്കണോമിക്സ് ആണ്. ഇതിന് എക്സാമ്പിൾ പറയുന്നത് വ്യക്തിഗത വരുമാനം, ഇപ്പോൾ ഒരാളുടെ മാത്രം വരുമാനം, അതെടുക്കുന്നത് എവിടെയാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്ഷൻ മാത്രം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഫിറ്റ് മാത്രം, ഒരു കമ്പനിയുടെ മാത്രം, അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണ്, മൊത്തം ഇക്കണോമീനെ ഡിഫറെൻറ്റ് യൂണിറ്റുകളായിട്ട് തിരിച്ച് ആ യൂണിറ്റിനെ ഒരു സർട്ടെയിൻ ചെറിയ ചെറിയ യൂണിറ്റുകളെ മാത്രമായിട്ടാണ് പഠിക്കുന്നുള്ളൂ. ഓക്കെ, ജനറൽ അല്ല, ഓക്കെ ജനറലൈസ് ചെയ്ത് പഠിക്കണില്ല, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിന് ഭാഗിക സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നുണ്ട്. ഒരാളുടെ പേഴ്സണലായിട്ട് ഒരു ഇൻകോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷനെ മാത്രം, അങ്ങനെയൊക്കെയാണ് ഇതിൽ നോക്കുന്നത്. അത്രേ ഉള്ളൂ മൈക്രോ ഇക്കണോമിക്സ്. ആ പേര് തന്നെ ഉണ്ട് അല്ലേ, മൈക്രോ, ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ലേ, അങ്ങനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി മാക്രോ ഇക്കണോമിക്സിൽ വരുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ജനറൽ ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഇക്കോണമിയെ ആസ് എ ഹോൾ അല്ലേ, സ്റ്റഡി എൻ എക്കോണമി ആസ് എ ഹോൾ ആണ്. ഓക്കെ, ഒരു ഇക്കോണമിനെ മൊത്തമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മറ്റോടത്താണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൈസ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻകം മാത്രമായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിറ്റിനെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇതൊരു സമഗ്ര പഠനമാണ്. മറ്റത് നമ്മൾ പറഞ്ഞു മൈക്രോ ഇക്കണോമിക്സ് പറഞ്ഞു വ്യക്തിഗതമായിട്ടുള്ളൊരു പഠനമാണെന്ന് പറഞ്ഞു അല്ലേ, ഇതാണെങ്കിൽ സമഗ്ര പഠനമാണ്. പിന്നെ ഇതിനെ നമുക്ക് തൊഴിൽ വരുമാന സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. തൊഴിൽ വരുമാന സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മാക്രോ ഇക്കണോമിക്സ് ആണ്. മറ്റതാണ് എന്താണെന്ന് പറയുന്നു, നമ്മുടെ വില സിദ്ധാന്തം എന്നാണ് പറയുന്നത്.
ഇനി പൊതു സന്തുലിതാവസ്ഥയെ കുറിച്ചുള്ള പഠനം എന്നാണ് അറിയപ്പെടുന്നത്. പൊതുവായിട്ടുള്ള സന്തുലിതാവസ്ഥയെ കുറിച്ചുള്ള പഠനം. മറ്റെന്താണ് പറഞ്ഞു, ഭാഗികമായിട്ടുള്ള സന്തുലിതാവസ്ഥയെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. ഇവിടെ എന്താണ്, പൊതു സന്തുലിതാവസ്ഥയെ കുറിച്ചുള്ള പഠനമാണ്. ഇതിലെങ്ങനെയാണ്, മറ്റേത് നമ്മൾ പറഞ്ഞു മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അതിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അതിനെ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ മൊത്തം ദേശീയ വരുമാനത്തെക്കുറിച്ച് അല്ലേ, അല്ലെങ്കിൽ ദേശീയപരമായിട്ടുള്ളൊരു ഉൽപ്പാദനത്തെക്കുറിച്ച് അങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത്. ഏതിൽ, മാക്രോ എക്കണോമിക്സിൽ. ഓക്കെ, റേഞ്ച് നോക്കി പഠിക്കുക. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ചെറിയ യൂണിറ്റുകളായിട്ടാണ് പഠിക്കുന്നത്, ചെറിയ യൂണിറ്റിനെ പഠിക്കുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ മൊത്തമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ ഒരു പേഴ്സൻ്റെ ഇൻകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മാക്രോ എക്കണോമിക്സിൽ മൊത്തം ദേശത്തിലെ മൊത്തം ഇൻകത്തെക്കുറിച്ചിട്ടാണ്, നാഷണൽ ഇൻകത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പഠിക്കുന്നത്. അത്രേ ഉള്ളൂ, സംഭവം എളുപ്പമാണ് കേട്ടോ, മനസ്സിലാക്കിയാൽ മതി. ഇനി ബജറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ നമുക്ക് പഠിക്കാണ്ട്. ബജറ്റ് എന്ന് പറയുമ്പോൾ മൂന്നായി തരംതിരിക്കാം. സന്തുലിത ബജറ്റ് ഉണ്ട്, മിച്ച ബജറ്റ് ഉണ്ട്, കമ്മി ബജറ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ് സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്, വരവും ചെലവും എപ്പോഴും ഈക്വൽ ആയിരിക്കും. വരവ് ഈക്വൽ ടു ചെലവ്. ഓക്കെ, മിച്ച ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവിനേക്കാൾ കൂടുതലായിരിക്കും വരവ്. ഓക്കെ, വരവ് ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെയാണ് മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മി ബജറ്റ് ആണെങ്കിലോ വരവ് ചെലവിനേക്കാൾ കുറവായിരിക്കും. ചെലവ് കൂടുതലും വരവ് കുറവാണെങ്കിൽ അത് കമ്മി ബജറ്റാണെന്ന് പറയാം. ഓക്കെ, അറിയാമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ബജറ്റിൻ്റെ ഘടകങ്ങൾ എടുക്കുകയാണെങ്കിൽ ബജറ്റ് രണ്ട് തരത്തിലാണുള്ളത്. റവന്യൂ ബജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബജറ്റ് ഉണ്ട്. ഓക്കെ, റവന്യൂ ബജറ്റും ഉണ്ട്, ക്യാപിറ്റൽ ബജറ്റും ഉണ്ട്. റവന്യൂ ബജറ്റിൽ റവന്യൂയുടെ വരുമാനം ഉണ്ട്, റവന്യൂ ചെലവുകളും ഉണ്ട്. ഓക്കെ, അതായത് റവന്യൂ ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ റവന്യൂ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ബജറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ബജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബജറ്റ് ഉണ്ട്. റവന്യൂ ബജറ്റിൽ റവന്യൂ ഇൻകം ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റിലും ഉണ്ടായിരിക്കും എന്ത്, ക്യാപിറ്റൽ ഇൻകം ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ടായിരിക്കും. കിട്ടിയല്ലോ. ഇനി റവന്യൂ വരുമാനം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് തരത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടാവാറുണ്ട്. നികുതി വരുമാനങ്ങളുണ്ട്, നികുതി ഇതര വരുമാനങ്ങളും ഉണ്ട്. ഓക്കെ, നികുതി വരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ടാക്സ് അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട വരുമാനങ്ങൾ. അതുപോലെ തന്നെ നികുതി ഇതരമായിട്ടുള്ള വരുമാനങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നികുതി വരുമാനങ്ങളെ വീണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, സോറി ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്, പ്രത്യക്ഷ നികുതിയെന്നും പരോക്ഷ നികുതിയെന്നും രണ്ടായി തരംതിരിക്കാം. ഓക്കെ, നികുതി ടാക്സ് ഇൻകത്തിന് ടാക്സേഷൻ ആയിട്ടുള്ള ഇൻകങ്ങൾ ഉണ്ടാവും അല്ലേ, അപ്പോൾ അതിനെ ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടായി തരംതിരിക്കാം. ഓക്കെ, ഇനി അതിൽ ഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, വരുമാന നികുതി അതായത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. ഡയറക്റ്റായിട്ട് നമ്മുടെ നികുതി കൊടുക്കേണ്ട ആൾ ഡയറക്റ്റായിട്ടും കൊടുക്കുന്നതാണത്. ഓക്കെ, വരുമാന നികുതി, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, സ്വത്ത് നികുതി, കെട്ടിട നികുതി, ഇതൊക്കെ എന്താണ് പ്രത്യക്ഷ നികുതിയിൽ പെടുന്നതാണ്. ഏതൊക്കെയാണ്, വരുമാന നികുതി, കോർപ്പറേറ്റ് നികുതി, സ്വത്തുക്കളുടെ നികുതി, കെട്ടിട നികുതി, ഇതൊക്കെ എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സുകളാണ്. ഇനി അടുത്തോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സുകളുണ്ട്. ഓക്കെ, ഒരാൾക്ക് വേണ്ടി ഒരാളുടെ നികുതി അടയ്ക്കുന്നത് മറ്റൊരാളാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഡയറക്റ്റായിട്ടല്ല അയാൾ ടാക്സ് അടയ്ക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ പരോക്ഷമായിട്ടുള്ള നികുതി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, സർവീസ് ടാക്സ് ഉണ്ട്, മാർക്കറ്റ് ടാക്സുകൾ, എൻ്റർടൈൻമെൻറ്റ് ടാക്സുകൾ, സ്റ്റാമ്പ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, ജി എസ് ടി, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഈ ഒരു ജി എസ് ടി ആണ്. സെയിൽസ് ടാക്സ്, ജി എസ് ടി ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ്, ഇതിനൊരു കോഡുണ്ട്, എക്സ്ക്യൂസ് മീ സ്റ്റാമ്പ് സെയിൽസിലുണ്ടോ. ഓക്കെ, സ്റ്റാമ്പ് സെയിൽസിനുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എക്സ്ക്യൂസ് മീയിലെ എക്സ് എക്സൈസ് ഡ്യൂട്ടിയാണ്, ക്യൂ എന്ന് പറയുമ്പോൾ സി യു അല്ലേ, കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ എന്താണ് മീ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മാർക്കറ്റ് ടാക്സും എൻ്റർടൈൻമെൻറ്റ് ടാക്സും ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാമ്പ് സെയിൽസിനുണ്ടോ, സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ടാക്സ്. ഓക്കെ, പിന്നെ ജി എസ് ടി, ഇതൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സാണ്. ഓക്കെ, ഇനി അടുത്ത് നികുതി വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, നികുതി വരുമാനത്തിന് രണ്ടായി തരം തിരിച്ചു അല്ലേ, ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് നികുതി ഇതര വരുമാനങ്ങളാണ്, അതായത് നികുതി അല്ലാണ്ട് സർക്കാരിന് കിട്ടുന്ന വരുമാനങ്ങൾ. ഏതൊക്കെയാണ്, ഫീസുകൾ ഉണ്ടായിരിക്കും അല്ലേ, എക്സാമിനേഷൻ ഫീസ് ആയിക്കോട്ടെ, എന്തായാലും അങ്ങനെയുള്ള കുറേയധികം ഫീസുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അത് പിന്നെ പെനാലിറ്റികൾ ഉണ്ടാവാറുണ്ട്, ഫൈനുകൾ, പിഴകൾ, ഇതൊക്കെ എന്താണ് പറയുന്നത് നികുതി ഇതര വരുമാനങ്ങളാണ്. ഏതൊക്കെയാണ്, ഫീസുകൾ, പെനാൽറ്റികൾ, ഫൈനുകൾ, പിഴകൾ, ഇതൊക്കെ നികുതിക്ക് പുറമേ കിട്ടുന്ന വരുമാനങ്ങളാണ്, അതാണ് നികുതി ഇതര വരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കാം. സർക്കാരിന് ബാധ്യത ഉണ്ടാക്കുന്ന വരുമാനങ്ങൾ, സർക്കാരിന് ബാധ്യത ഉണ്ടാക്കുന്ന കുറച്ച് വരുമാനങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, സോറി ക്യാപിറ്റൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സർക്കാരിന് ബാധ്യത ഉണ്ടാക്കുന്ന വരുമാനങ്ങളാണ് ക്യാപിറ്റൽ റവന്യൂ. അതിന് എക്സാമ്പിൾ കടം വാങ്ങുക, ഓഹരികളൊക്കെ വിറ്റഴിക്കുക, വായ്പ റിക്കവറി തുടങ്ങിയവ.
അത് നമ്മൾ കടം വാങ്ങുകയാണ്. അപ്പം നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ അതൊരു എന്താണ് ഗവൺമെൻറ്റിന് അതെന്താണ് ഒരു ബാധ്യതയാണ്. അതുപോലെ നമ്മുടെ ഓഹരി, നമ്മുടെ കയ്യിലുള്ള ഓഹരികൾ വിറ്റഴിക്കുകയാണ്, അപ്പം നമുക്കത് വീണ്ടും ഒരു ബാധ്യതയാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വായ്പ റിക്കവറി, ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ റവന്യൂ ആണ്. ഇത് ഗവൺമെൻറ്റിന് എന്താണെന്ന് പറഞ്ഞു ബാധ്യത ഉണ്ടാക്കുന്ന റവന്യൂസാണ്. ഓക്കെ, അപ്പോൾ അത് തിരിച്ച് ചിന്തിക്കണം കേട്ടോ. ഇനി സർക്കാരിൻ്റെ ബാധ്യത കുറയ്ക്കുന്ന ചിലവുകളുണ്ട്, അതുപോലെ തന്നെ ചിലവുകൾ. ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് നല്ലത്. ഓക്കെ, അപ്പോൾ സർക്കാരിൻ്റെ ബാധ്യത കുറയ്ക്കുന്ന ചിലവുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ചിലവ്, മൂലധന ചിലവുകൾ എന്നൊക്കെ പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ യന്ത്രങ്ങൾ വാങ്ങാണ്. ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് കുറച്ച് യന്ത്രങ്ങൾ വാങ്ങാണ്, അപ്പോൾ അതെന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ യന്ത്രമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ഉപകരണങ്ങൾ വാങ്ങുക, പിന്നെ കെട്ടിടം നിർമ്മിക്കുക, പാലം നിർമ്മിക്കുക, ഇതൊക്കെ എന്താണ് എക്സാമ്പിൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണമാണ്. ഇതൊക്കെ നമ്മുടെ എന്താണ് സർക്കാരിൻ്റെയൊക്കെ ചിലവിനെ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അത് ബാധ്യതകളെ കുറയ്ക്കുന്നതാണ്. ഓക്കെ, ബാധ്യതകളെ കുറയ്ക്കുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ബാധ്യതകളെ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ കൂട്ടുന്നതാണ് ക്യാപിറ്റൽ റവന്യൂ. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഒരു ഏരിയ ആയിരുന്നു പൊതുചരക്കുകളും സ്വകാര്യ ചരക്കുകളും. ഓക്കെ, പൊതുവായിട്ടുള്ള ചരക്കുകളുണ്ട്, സ്വകാര്യ ചരക്കുകളുണ്ട്. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളുമാണ് പൊതുചരക്ക്. ഒക്കെ നമ്മൾ പൊതു വരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ് അല്ലേ. അപ്പം അങ്ങനെ പൊതു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ പൊതുചരക്ക് എന്ന് പറയുന്നു. പക്ഷേ സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ സംഘടനകളോ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളോ സേവനങ്ങളെയാണ് സ്വകാര്യ ചരക്ക് എന്ന് പറയുന്നത്. പേരും തന്നെ കണക്ട് ചെയ്ത് ഏതാണെന്നാണ്, വളരെയധികം സിമ്പിളാണ് കേട്ടോ. ഇനി അടുത്ത പൊതുചരക്ക് എന്നതിൽ ഏതെങ്കിലും ഒരു ഉപഭോക്താവോ ഉൽപാദകനോ തമ്മിലുള്ള കൈമാറ്റമല്ല നടക്കുന്നത്. ഇപ്പോൾ പൊതുവായിട്ടുള്ള ചരക്ക്, പൊതുചരക്ക് എന്ന് പറയുമ്പോൾ അത് എന്താണ് അവിടെ ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ മാത്രമല്ല ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കസ്റ്റമറിനോ ഒരു പ്രൊഡ്യൂസറിനോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കൈമാറ്റമല്ല അവിടെ ഉണ്ടാവുക. ഓക്കെ, എന്നാൽ സ്വകാര്യ ചരക്കിലാണെങ്കിൽ എന്താണ് ഒരു ഉപഭോക്താവും ഒരു ഉൽപ്പാദകനാണ് ഉണ്ടാവുള്ളൂ. ആ വിൽപ്പന എന്നുള്ള സംഭവം അതിൽ, ആ കൈമാറ്റം എന്നുള്ള സംഭവം അതിൽ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പോയി ഒരു ഡ്രസ്സ് വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് തരുന്ന പ്രൊഡ്യൂസറും നമ്മളും തമ്മിലുള്ള ഒരു ഇത് മാത്രം അവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ പൊതുചരക്ക് എന്ന് പറയുമ്പോൾ അത് എന്താണ് അത് ഒരു കസ്റ്റമറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമറിലോ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല ആ കൈമാറ്റം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, പൊതുചരക്കിൽ വില നൽകുന്നവനും അല്ലാത്തവനും പ്രയോജനമുണ്ട്. ഓക്കെ, ഒരു പൊതുചരക്കാണെങ്കിൽ അതിൽ വില നൽകുന്നവനും വില നൽകാത്തവനും പ്രയോജനമുണ്ട്. പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, സ്വകാര്യ ചരക്കിൽ നിന്നാണ് കേട്ടോ, സ്വകാര്യ ചരക്കിൽ വില നൽകിയവന് മാത്രമാണ് പ്രയോജനമുള്ളൂ. ഓക്കെ, സ്വകാര്യ ചരക്കുകളാണെങ്കിൽ വില നൽകിയവന് മാത്രമാണ് പ്രാധാന്യം ഉള്ളൂ, അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത് പൊതുചരക്കിൽ ഒരാളുടെ ഉപഭോഗം മറ്റൊരാളുടെ ഉപഭോഗത്തെ കുറയ്ക്കുന്നില്ല. പൊതുചരക്ക് വരുമ്പോൾ ഒരാൾ ഒരു സാധനം ഉപയോഗിച്ചു, അപ്പോൾ എന്താണ് അതിപ്പോൾ മറ്റൊരാളുടെ ഉപഭോഗത്തെ അത് കുറയ്ക്കുന്നില്ല. പക്ഷേ സ്വകാര്യ ചരക്കിലാണെങ്കിൽ ഒരാളുടെ ഉപഭോഗം മറ്റൊരാളുടെ ഉപഭോഗത്തെ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇനി ഉദാഹരണങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു സംഭവം മനസ്സിലാവും. പൊതുചരക്കിന് ഉദാഹരണം പൊതുഭരണം, പ്രതിരോധം, പൊതു പാർക്കുകൾ തുടങ്ങിയവ. പൊതുചരക്ക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞു, നമ്മൾ സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രതിരോധം, പൊതു പാർക്കുകൾ, അതുപോലെ തന്നെ പൊതുഭരണം. പൊതുഭരണം ഒരു ഉൽപ്പാദകം അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ, അല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് പൊതുഭരണം അല്ലേ. അതുപോലെ പ്രതിരോധ കാര്യങ്ങൾ അതും നമ്മുടെ മൊത്തം ഒരു നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പാർക്കുകളാണെങ്കിലും അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് സ്വകാര്യ ചരക്കുകൾക്ക് ഉദാഹരണമാണ് ഇപ്പം നേരത്തെ പറഞ്ഞ വസ്ത്രങ്ങൾ, ഫുഡ്, കാറ് തുടങ്ങിയവ. അത് ആരാണ് ഡയറക്റ്റായിട്ട് ഒരു ഉൽപ്പാദകനും അതുപോലെ തന്നെ ഒരു കസ്റ്റമറിനും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ആ കൈമാറ്റത്തിൽ അവർ ഓരോരുത്തർ മാത്രമാണ് ഇടപെടുന്നുള്ളൂ, അല്ലാണ്ട് പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് അതിൽ പങ്കുകൊള്ളാനായിട്ട് പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അവർ ഒരു ഉൽപ്പാദകനോ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിനോ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബന്ധമാണ് എന്തിലുണ്ടാകുന്നത്, സ്വകാര്യ ചരക്കുകൾ എന്ന് പറയുമ്പോൾ ഉണ്ടാവുള്ളൂ. മറ്റൊടത്താണെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ പൈസ കൊടുക്കുന്നവനും ഇല്ലാത്തവനും അതിൽ പങ്കാളിയാവാം. ഏതിൽ, പൊതു ചരക്കിന്. ഓക്കെ, ഇപ്പോൾ ഒരു പബ്ലിക്കായിട്ടൊരു പാർക്കിലാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ട് അല്ലേ, എല്ലാവരും അവിടെ പോയിരിക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ കാറ് വാങ്ങുന്നു, അപ്പോൾ ആ കാറ് വാങ്ങിയ ആൾക്ക് മാത്രമാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നുള്ളൂ അല്ലെ, പ്രയോജനം ലഭിക്കുന്നുള്ളൂ. വാങ്ങാത്ത ആൾക്കുണ്ടോ, ഇല്ല അല്ലേ. എല്ലാവർക്കും കൂടി കിട്ടുന്നുണ്ടോ, അതില്ല. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്കണോമിക്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ക്ലാസ്. അപ്പോൾ ഇതെങ്കിലും മനസ്സിലാക്കി വെക്കുക. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റവന്യൂ, അതിൻ്റെ ഒരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസർ ആവണതാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും നമ്മുടെ ബാധ്യതയെ കുറയ്ക്കുകയാണ് എന്നുള്ളത് നോക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ ബാധ്യത കൂട്ടുന്നതാണ് ക്യാപിറ്റൽ റവന്യൂ.
ബാക്കിയുള്ള റവന്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്താണ് നല്ലതാണല്ലേ, ഒരു പോസിറ്റീവ് ആണ്. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റവന്യൂയുടെ കാര്യത്തിൽ മാത്രം റിവേഴ്സാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക് യു.